Hello guys, assalamu alaikum. Welcome back to my channel. അപ്പോൾ ഞാൻ ഇന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ പ്രോഡക്റ്റ് ഇതാണ്. ഒരു ഡയപ്പർ ബാഗ് ആണ്. അപ്പോൾ ഹായിമായിട്ട് ഞാൻ പുറത്തു പോകുന്ന സമയത്ത് ഒത്തിരി സാധനങ്ങൾ എടുക്കണം. അപ്പോൾ ഒരു ബാഗ് ഇങ്ങനെ എടുക്കും. സാധാരണ നോർമൽ ഒരു ബാഗാണ് എടുക്കുന്നത്. അതിൽ അവൻ്റെ വേണ്ട എല്ലാ സാധനങ്ങളും ഇങ്ങനെ അതിലോട്ടിടും. അത് കഴിഞ്ഞിട്ട് ഞാൻ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും വെളിയിലോട്ട് വേണ്ടി വരും. പിന്നെയും ആദ്യം തൊട്ട് ഇനീഷ്യൽ പ്രോസസ്സ് പോലെ വീണ്ടും മടക്കി മടക്കി വയ്ക്കും. ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഡയപ്പർ ബാഗ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. കാരണം വെച്ചാൽ എനിക്കെല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് നല്ലതായിട്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഈ ഒരു ഡയപ്പർ ബാഗ്. അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് എത്തിയത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് കാണാം. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒത്തിരി അമ്മമാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ മാർക്കറ്റിൽ ഒത്തിരി ഡയപ്പർ ബാഗ്സ് അവൈലബിൾ ആണ്. അതിലേറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡയപ്പർ ബാഗ് തന്നെയാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് മദർലി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ബാഗാണ്. ബാഗ് വന്നിട്ട് ഇങ്ങനെയാണ്. ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ ഇങ്ങനെ റോ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ റോ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഒരു ബോട്ടിൽ, ഇവിടെ നമുക്കൊരു ബോട്ടിൽ വയ്ക്കാം, ഇവിടെ വേറെ ബോട്ടിൽ വയ്ക്കാം, ഇവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട സ്പൂണോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ വയ്ക്കാം. ഈ ഒരു റോയ്ക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു സിൽവർ കളറിൽ ഒരു കോട്ടിംഗ് പോലെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം ചെറിയ ചൂടുള്ള പാലൊക്കെയാണ് എടുക്കുന്നതെങ്കിലും അതിൻ്റെ ചെറിയ ചൂട് ഒത്തിരിയല്ല, കുറച്ച് നേരമൊക്കെ അവർ ഈ ഒരു ബാഗിന് ആ ഒരു പാലിൻ്റെ ആണെങ്കിലും വെള്ളത്തിൻ്റെ ആണെങ്കിലും ഒക്കെ ചൂട് ഹോൾഡ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ബാഗിൻ്റെ പ്രത്യേകത. അപ്പം ഈ ഒരു ചൂട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇത് കൊടുത്തേക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് വന്നിട്ടൊരു മെഷ് പോലത്തെ ഒരു റോ ഉണ്ട്. കണ്ടോ, ഒരു വയർ മെഷ് പോലെ ഇരിക്കും. മെഷ് പോലത്തെ ഒരു റോ ഉണ്ട്. ഇവിടെ ദേ ഇങ്ങനെ ഒരു ചേഞ്ചിങ് മാറ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചേഞ്ചിങ് മാറ്റിൻ്റെ പ്രത്യേകത ക്യൂട്ടായിട്ടാണ് അവർ പാക്ക് ചെയ്തേക്കുന്നത്. നമുക്ക് അവരുടെ ബ്രാൻഡ് നെയിമൊക്കെ ഉണ്ട്. മദർലി എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ് നെയിമുണ്ട്. ഇത് വന്നിട്ട് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു സൈസാണ് ചേഞ്ചിങ് മാറ്റ്. എന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്ത് പോകുമ്പോഴത്തേക്കും അവർ നമുക്ക് ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും കുഞ്ഞുങ്ങളെ നമുക്ക് വെള്ളണം കിടത്താൻ പറ്റില്ല. ഒരു അവരെ എപ്പോഴും നമ്മൾ ക്ലീൻ ആയിട്ട് വേണം, ഒരു ക്ലീൻ ആയിട്ടുള്ള സർഫസിൽ വേണം കിടത്താനായിട്ട്. അപ്പോൾ നമുക്കിത് സുഖമായിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. ഇത് ചേഞ്ചിങ് മാറ്റാണ്, ഡയപ്പേഴ്സൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇത് ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഈ ഒരു ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട്, ഈ മെറ്റീരിയൽ ഒരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ അവരെന്തോ സ്പോഞ്ച് പോലത്തെ എന്തോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ടിരിക്കും. പിള്ളേർക്ക് ഒരു ബുദ്ധിമുട്ട് കാണത്തില്ല. ഇത് നല്ല ഫ്ലഫിയും ആണ്, എന്നാൽ ഇത് വാട്ടർ പ്രൂഫാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്, പിള്ളേർ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അപ്പം ഈ ഒരു ബാഗിൻ്റെ ഒപ്പം വന്നിട്ടുള്ളതാണ് ഈ ഒരു ചേഞ്ചിങ് മാറ്റ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇവിടെ റോയിൽ നമുക്ക് ഈ ചേഞ്ചിങ് മാറ്റ് ഇങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയാണ് ഈ ഒരു ബാഗ് റോയിൻ്റെ സ്പെസിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് അടുത്ത റോയിലോട്ട് പോകാം. ഇതാണ് ഇതിൻ്റെ മെയിൻ റോ. നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ നമുക്ക് ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഇടാൻ പറ്റും. ഇങ്ങനെ ഇടാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റും. ഒരു സഞ്ചിയൊക്കെ പിടിക്കുന്നുള്ള ഇങ്ങനെ കയ്യിൽ പിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു പാക്ക് പാക്ക് നമുക്ക് തൂക്കുന്ന പോലെ ഇങ്ങനെ നമുക്ക് തൂക്കിക്കൊണ്ട് നടക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഒരു ഹാൻഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, നമുക്ക് കയ്യിൽ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പിടിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ഒരു സ്ട്രാപ്പ് പോലത്തെ സംഭവം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രസ് ബട്ടണൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിങ്ങനെ സ്ട്രാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഹോൾഡ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫീച്ചർ. പിന്നെ നമ്മളിങ്ങനെ ബാഗ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു ഫിഷ് മൗത്താണ് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. കണ്ടോ, ഉള്ളിൽ സ്പേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഫിഷ് മൗത്താണ്, ഫിഷ് മൗത്ത് ഓപ്പണിംഗ് ആണ് ഈ ഒരു ബാഗിനുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി സാധനങ്ങൾ ഇതിൽ വെക്കാനായിട്ട് പറ്റും. ഞാനിതിനെ ഇതിൻ്റെ റോസ് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഞാൻ ബാക്ക് ക്യാമിൽ നല്ലതായിട്ട് കാണിച്ചു തരാം. അപ്പോൾ വാ നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും ബാഗ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നാല് കമ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ ഭയങ്കര വലിയൊരു കമ്പാർട്ട്മെൻറ്റ്, സെക്കൻഡ് വൺ അവർ രണ്ടായിട്ട് എഗൈൻ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു വലിയ കമ്പാർട്ട്മെൻറ്റ് കാണാൻ കഴിയും. നമുക്കൊരു സിപ്പ് ഉള്ളൊരു റോ ഉണ്ട്, അവിടെ നമുക്ക് വാലറ്റ്സ് ഒക്കെ കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഫീച്ചേഴ്സൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇനി അടുത്ത് ഇതിൻ്റെ ഒപ്പം വന്നൊരു വേറൊരു പ്രൊഡക്റ്റ് ഞാൻ കാണിക്കാൻ പോവാണ്. ഇതിൻ്റെ ഒപ്പം വന്നതാണ് ഈ ഒരു കേസ്. ഇതൊരു ബോട്ടിൽ കേസാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഫ്രണ്ടിൽ കുഞ്ഞുങ്ങളുടെ ബോട്ടിലൊക്കെ വെക്കാൻ ഒരു സിൽവർ കോട്ടിംഗ് ഉണ്ടെന്ന്. അതുപോലെ തന്നെ ഈ ഒരു ബോട്ടിൽ കേസിനും ദേ ഇങ്ങനെ ഒരു സിൽവർ
കളറാണ്. ഇതെന്ത് മെറ്റീരിയലാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ സിൽവർ കളറിലെ കോട്ടിങ് ഇതിലും ഉണ്ട്. അത്യാവശ്യം ചൂടൊക്കെ ഇത് ഹോൾഡ് ചെയ്യും. കുറച്ച് ചൂടുള്ള ബോട്ടിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് നേരമൊക്കെ ഹോൾഡ് ചെയ്യും. ഓക്കെ, അപ്പം ഇങ്ങനൊരു കേസാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതിന് ഇത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡയപ്പർ ബാഗിനകത്ത് എന്തൊക്കെയാണ് എന്ന് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ മനസ്സിലാകും. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബാക്കിൽ ഇങ്ങനൊരു സിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ കാര്യങ്ങൾ അങ്ങനത്തെ മൊബൈൽ ഫോൺ കീപ്പ് ചെയ്യാനും നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ബാഗ് ഇട്ടിട്ട് പെട്ടെന്ന് കൈകൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഫോണിൻ്റെ കേസ് ഫോൺ വെക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഈ ബാഗിൻ്റെ പകുതിയോളം നമുക്ക് കയറും, പകുതിയല്ല മുക്കാൽ ഭാഗത്തോളം കയറും. അപ്പം ഇങ്ങനൊരു റോ ഉണ്ട്. പിന്നെ ഈ ഇവിടെ നമ്മളുടെ വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള ഒരു റോ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ടിഷ്യൂ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഈസി ആയിട്ട് ഇവിടെ വലിച്ചു വലിച്ചെടുക്കാം. അപ്പം അങ്ങനത്തെ ഒരു റോ ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഫീച്ചറിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി, ഇത് ഓപ്പൺ ചെയ്തപ്പോഴേ കാണിക്കേണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഈ ഒരു ബാഗ് എന്ന് പറയുന്നത് ഭയങ്കര മെസ് ഫ്രീ ആണ്. ഒത്തിരി റോൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കും. ഇത് മെസ് ഫ്രീ ബാഗാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. നമ്മുടെ വീടിൻ്റെയൊക്കെ ചാവിയോ വണ്ടിയുടെ ചാവിയോ ഒക്കെ നോക്കിക്കേ, നമുക്ക് ഇതിൽ ഈസി ആയിട്ട് തൂക്കിയിടാൻ പറ്റും. കണ്ടോ, അപ്പം നമുക്ക് പെട്ടെന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാലും പെട്ടെന്ന് ഇത് വലിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചാവി സേഫായിട്ട് ഇതിനകത്തിരിക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിക്കളും നമ്മൾ തപ്പേണ്ട ആവശ്യമില്ല, ഭയങ്കര മെസ് ഫ്രീ ആണ്. ഓക്കെ, അതാണ് എനിക്ക് ഈ ബാഗിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ. നെക്സ്റ്റ് വന്നിട്ട് ഇതിൻ്റെ വേറൊരു നല്ലൊരു ഫീച്ചറുണ്ട്. ഈ ബാഗ് തിരിച്ചു നോക്കി നമുക്ക് മനസ്സിലാവും. നോക്കൂ, ഇത് കണ്ടോ, നമ്മുടെ സ്ട്രോളറില്ലേ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്ന സ്ട്രോളർ, അതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഇതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിങ്ങനെ നമുക്ക് വെച്ചിട്ട് ഇങ്ങനെ അടച്ചിട്ട് നമുക്കപ്പം കയ്യിൽ പിടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബാഗ് ഇട്ട് നമ്മുടെ തോളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ബാക്ക് പാക്ക് ആയതുകൊണ്ട് നമുക്ക് അധികം നമ്മൾ കഴിക്കത്തില്ല. ഇൻ കേസ് നമ്മുടെ തോളൊക്കെ കഴിച്ചാലും നമുക്ക് ഈ സ്ട്രോളറിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് നമുക്കിങ്ങനെ വയ്ക്കാം. വെച്ചിട്ട് നമുക്കിങ്ങനെ സ്ട്രോളർ തള്ളുമ്പോൾ ഈ ബാഗ് കൂടിയിട്ട് അങ്ങനെ കൊണ്ടുപോകാം. എനിക്കിപ്പോൾ കാണിക്കാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ ഹായമിൻ്റെ സ്ട്രോളർ റൈസ് കാൻ വീട്ടിരിക്കുകയാണ്. സോ അല്ലേ ഞാൻ എന്തായാലും കാണിച്ചേനെ. എന്തായാലും ഞാൻ നോക്കട്ടെ, ഏതെങ്കിലും സ്ട്രോളറിൽ വെക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കാം, ഈ മേജർ സൈഡിൽ കൊടുക്കാം. ഹായമിനിപ്പോൾ ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവൻ സോളിഡ് ഫുഡ്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു നോർമൽ ഡയപ്പർ ബാഗിൽ ഒരു 6 മന്ത്സ് ഒക്കെ ആകുമ്പോൾ ഒരു നോർമൽ ഡയപ്പർ ബാഗിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വെക്കേണ്ടതെന്നാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഫസ്റ്റ് ഇനീഷ്യലി ഞാൻ ഓർത്തു ഹായമിന് എന്തൊക്കെയാണ് വെക്കുന്നതെന്ന് കാണിക്കാം, പക്ഷേ ഇതാകുമ്പോൾ കുറച്ചുകൂടെ യൂസ്ഫുൾ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇത് കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുക്കാനുള്ള ഒരു ഐറ്റമാണ്. അപ്പം അത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സംഭവത്തിൽ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് വന്നിട്ടൊരു ബോട്ടിലാണ്. ഇതിൽ നമുക്ക് പാലോ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും കീപ്പ് ചെയ്തെടുത്ത് ഇങ്ങനെ വയ്ക്കാൻ പറ്റും. പിന്നെ വന്നിട്ട് ഇതുണ്ടോ, 2 സ്പൂൺസ് ഞാൻ ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. സ്പൂൺസ് വയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, സ്പൂൺസ് ഇങ്ങനെ വെച്ചു. പിന്നെ ഓൾറെഡി ചേഞ്ചിങ് മാറ്റ് ഒരു ഇതിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് വേറെ വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരു ബാഗിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ എവിടെ പോയാലും കുട്ടികൾക്ക് ഫസ്റ്റ് എടുക്കുന്ന സാധനമാണ് ഈ ഒരു ഇങ്ങനൊരു ടർക്കി നമ്മളെടുത്ത് വെക്കാറുണ്ട്. ഇങ്ങനൊരു ടർക്കി എടുത്ത് നമ്മൾ വെക്കണം. പിന്നെ വന്നിട്ട് ഞാൻ വെക്കാൻ പോകുന്നത് എനിക്കൊരു എക്സ്ട്രാ ഡ്രസ്സാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് ഔട്ട് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡ്രസ്സ് എടുത്ത് വെക്കാം. പിന്നെ വന്നിട്ട് ഹായിമിന് 2 മോ 3 ഡ്രസ്സുകൾ പിള്ളേരല്ലേ, അപ്പോൾ എന്തെങ്കിലും കുടുത്തക്കിടക്ക് ഒപ്പിക്കാം. അപ്പോൾ നമ്മൾ എന്തായാലും എക്സ്ട്രാ 2-3 ഡ്രസ്സ് അവർക്ക് വേണ്ടിയിട്ട് വെക്കുക. പിന്നെ അവർ എവിടെയെങ്കിലും പോകുമ്പോൾ കുഞ്ഞുങ്ങൾ എക്സോസ്റ്റഡ് ആവുകയാണെങ്കിൽ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലൊരു ടോയ് വെച്ച് കൊടുക്കുക. പിന്നെ ഒരു സോഫ്റ്റ് ടോയ് ഇതുകൂടെ വെക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ടോയ്സ് വെച്ച് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനൊരു വൈപ്സ് നമ്മൾ വെച്ച് കൊടുക്കുക. വൈപ്സ് നമുക്ക് പുറത്തു പോകുമ്പം വെള്ളം ആക്സസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്താണെങ്കിൽ നമുക്ക് വൈപ്സ് എന്തായാലും ഉപകാരപ്പെടും. പിന്നെ ഒരു എക്സ്ട്രാ പാമ്പേഴ്സ് അതും കൂടെ വെച്ച് കൊടുക്കുക. ഈ സൈഡിൽ നമുക്ക് ഈസി ആയിട്ട് വെക്കാനായിട്ട് പറ്റും. വയ്ക്കാൻ പോകുന്നത് ഇങ്ങനൊരു പൗച്ചാണ്. ഇതിൽ വന്നിട്ട് എൻ്റെ കാർഡ്സ്, പിന്നെ ഹായിമിന് വേണ്ട 2 മെഡിസിൻസ്, ഡെയിലി കൊടുക്കേണ്ട വിറ്റാമിൻ്റെ, പിന്നെ ഒരു അസിഡിറ്റിയുടെ ഒരു മെഡിസിൻ ഉണ്ട്. അപ്പോൾ അതാണ് ഞാനിതിൽ വയ്ക്കുന്നത്. അത് ഇങ്ങനെ ഒരു ബേബി ലോഷൻ, പൗഡർ, പിന്നെ ഒരു ബേബി ഓയിൽ, ഇത്രയും സാധനങ്ങൾ വയ്ക്കും. എന്നിട്ട് ഞാൻ ഇതുപോലൊരു ബുക്ക് വയ്ക്കാറുണ്ട്. അവനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഇൻസിഡൻസ് വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ജസ്റ്റ് അത് എഴുതാൻ ഇതിൻ്റെ പേഴ്സണലായിട്ടുള്ള ആവശ്യത്തിന് വയ്ക്കുന്നതാണ്. ഓക്കെ,
അപ്പോൾ ഇത് വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ഹൈമിന് ബുക്ക് എന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഹൈമ ബുക്കിൽ കുറേ നേരമൊക്കെ നോക്കിയിരിക്കാറുണ്ട് എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനൊരു മൈ ഫേസസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ബുക്കും കൂടെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ബോട്ടിൽ കേസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ പിള്ളേർക്ക് വെള്ളം പാല് നമ്മൾ ഓൾറെഡി മറ്റേ ബോട്ടിലെടുത്തു. അപ്പോൾ നമുക്ക് വെള്ളം എടുക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ബോട്ടിൽ കേസിൽ നമുക്ക് എടുത്തിട്ട് ഈസി ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി പറഞ്ഞു അക്ക് പോലൊരു സംഭവം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ ചാവീസൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു ചാവിയാണ്, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ വയ്ക്കാം. അപ്പം ദൈവം എസ് ഫ്രീ ആണ്, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടും നമ്മൾ ഈ ഒരു ബാഗ് അടയ്ക്കുമ്പോൾ ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നോക്കിയാൽ ഒരു കാര്യം കൂടെ വെക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനൊരു ടർക്കിയും കൂടെ വെക്കുക. നമ്മൾ ഇങ്ങനൊരു ടർക്കിയും കൂടെ നമ്മൾ വെച്ച് കൊടുക്കുക. പിള്ളേർക്ക് ഔട്ടും ആണെങ്കിൽ നമുക്ക് തുടയ്ക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനൊരു ടർക്കിയും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, വേറെ ഫീച്ചർ ഞാൻ എടുത്ത് കാണിക്കാം. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇത് എടുത്ത് കാണിച്ചാലേ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവൂ ഇങ്ങനെ ബാക്കിൽ റോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പം എനിക്കിപ്പം എവിടെയെങ്കിലും പോയിട്ട് ആദ്യം ടർക്കിയാണ് വേണ്ടത്. അപ്പോൾ ഇത് ഇങ്ങനെ തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലെല്ലാം എടുത്ത് വെളിയിൽ ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ട് ഈ ബാക്കിൽ റോ തുറന്നിട്ട് ടർക്കി ഉണ്ടോ വേണ്ടത് ഇതാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ടർക്കി ഇങ്ങനെ വലിച്ചെടുക്കാനായിട്ട് പറ്റും. ബാക്കിയുള്ളത് മടക്കി വെച്ചത് അതുപോലെ തന്നെ ഇരിക്കും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഫീച്ചർ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, ഇവിടെ ഒരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ തുണിയൊക്കെ എടുത്തു, അപ്പം അത് നനഞ്ഞു പോയെന്നൊക്കെ വിചാരിച്ചു. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റും. പിന്നെ നമ്മളെപ്പോഴും ഇതുപോലൊരു കവറ് നമ്മൾ വെച്ചേക്കണം. ഇപ്പോൾ ഡയപ്പറൊക്കെ എടുത്തിട്ട് നമുക്ക് കളയാനുള്ള സ്ഥലം ഇല്ലെങ്കിൽ നമുക്ക് ബാഗിൽ വെച്ചിട്ട് കൊണ്ട് കളയാൻ വേണ്ടിയിട്ട് അത്രയും നേരം നമ്മൾ ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഇതൊരു സിപ്പർ പൗച്ചാണ്. ഒരു സിപ്പർ പൗച്ച്, ഇങ്ങനത്തെ ഒരു സിപ്പർ പൗച്ച് നമ്മളെപ്പോഴും കൂടെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഡയപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് സ്ഥലമില്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരമൊക്കെ അത് കളയുന്ന സ്ഥലം എത്തുന്നവരെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ഈ ഒരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള റോയിലാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ബാഗിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ. ബോട്ടിൽ നമുക്കിവിടെ വെക്കാനായിട്ട് പറ്റും, ഇങ്ങനെ വെക്കാൻ പറ്റും. പിന്നെ ഈ സൈഡിൽ ടിഷ്യൂ, ഇപ്പം ഞാൻ തൽക്കാലം ടിഷ്യൂസ് ഒന്നും വെക്കുന്നില്ല. നമുക്ക് ഈ ഒരു റോയിൽ നമ്മുടെ ഫോൺ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും, കണ്ടോ. ഓക്കെ, ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ബാഗിൻ്റെ എല്ലാ ഫീച്ചേഴ്സും കണ്ട് ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഫിഷ് മൗത്ത് ഓപ്പണിംഗ് ആണ്. അതുകൊണ്ടാണ് ഇത്ര കോമ്പാക്റ്റ് ആയിട്ട് സാധനങ്ങൾ ഇരിക്കുന്നത്. ഇത് അതുപോലെ തന്നെ ഭയങ്കര മെസ് ഫ്രീ ആണ്, നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാം നല്ല പക്ക ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് പെട്ടെന്നെല്ലാം എടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ കീയുടെ ആ ഒരു ഫീച്ചർ ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് ചാവി എടുക്കാൻ പറ്റും. ഓക്കെ, എല്ലാം എന്തുകൊണ്ടും ഭയങ്കര കംഫർട്ടബിളും അത്യാവശ്യം എല്ലാ മോംസിൻ്റെ കയ്യിലും വേണ്ട ഒരു ബാഗ് തന്നെയാണ് ഈ ഒരു ഡയപ്പർ ബാഗ്. ഓക്കെ, അപ്പം ഈ ബാക്ക് പാക്കായിട്ട് ഇടാൻ പറ്റുന്ന ഈ ഒരു ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിന് വേണമെങ്കിലും ഈ ഒരു ബാഗ് ഇടാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റും. നമുക്ക് പിടിക്കാൻ വേണ്ടിയാണെങ്കിൽ ഹസ്ബൻഡിന് വേണമെങ്കിലും കൊടുക്കാം. അപ്പം ഇതിൻ്റെ ഇപ്പോൾ ഈ പിങ്ക് കളർ ആയതുകൊണ്ട് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഹസ്ബൻഡ്സിന് വേണ്ടിയിട്ട് ഇതിൻ്റെ വേറെ ഷെയ്ഡ്സും അവൈലബിൾ ആണ്. ബ്ലാക്ക് ഉണ്ട്, നേവി ബ്ലൂ ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡ്സിന് വേണമെങ്കിലും പിടിക്കാം, ഈസി ആയിട്ട് പിടിക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ വേറെ ഷെയ്ഡ്സൊക്കെ പറ്റുവാണെങ്കിൽ താഴെ കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബാഗിൻ്റെ ഫീച്ചർ. എല്ലാവർക്കും ഈ ഒരു ബാഗ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ബാഗ് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ ഈ പ്രൊഡക്റ്റിലേക്ക് ചെല്ലാം. അവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പം ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.